ഹായ് ഷാനവാസ്, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു ഹോൾ ഓഫ് ഫെയിം പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഡിസ്കഷനിലൂടെ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ അച്ചീവ്മെന്റ്സും നമുക്ക് വന്ന ചലഞ്ചസും ഡിസ്കസ് ചെയ്യുന്നതിലൂടെ മറ്റ് ആൾക്കാർക്ക്, നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്ന മെമ്പേഴ്സിനും കൂടി ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ബിസിനസ്സിൽ പല ആൾക്കാർ ഇപ്പോഴും ക്യാമറ ഉപയോഗിക്കാതെ പുറകിലോട്ട് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മളും ആദ്യമായിട്ട് ക്യാമറാസ് ഉപയോഗിച്ചതും ആൾക്കാരുടെ ഫ്രണ്ടിലേക്ക് വന്ന് സംസാരിച്ചതും ഇന്ന് അത്യാവശ്യം ഒരു ഫ്രണ്ടിലേക്ക് വന്ന് ഒത്തിരി പേര് ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു മിഷനിലാണ് ഷാനവാസ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡിസ്കഷനിലൂടെ ഇത് കേൾക്കുന്ന ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെടുന്ന രീതിയിൽ നമുക്ക് ഇൻസ്പിറേഷനായിട്ട് മാറാനായിട്ട് ശ്രമിക്കാം. ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഷാനവാസ് എവിടെയാണ് ഷാനവാസിൻ്റെ സ്ഥലം, അതോടൊപ്പം തന്നെ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിയത്? എന്റെ പേര് ഷാനവാസ്, ഞാൻ കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിയാണ്. ഞാൻ ബിസിനസ്സുകാർക്ക് അവര് മാർക്കറ്റിംഗിലേക്ക് ഇറങ്ങുന്ന സമയത്ത് മാർക്കറ്റിംഗിന്റെ ഏറ്റവും പ്രാരംഭം ഘട്ടമായിട്ടുള്ള പരസ്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കോഴ്സാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള മൊബൈൽ ഫോൺ തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഞാൻ ഓൺലൈൻ വഴി ടീച്ച് ചെയ്യുന്നത്. ഞാൻ സ്ഥിരമായിട്ട് സ്ട്രേഞ്ചേഴ്സ് സ്പീക്കേഴ്സ് കേൾക്കാറുണ്ടായിരുന്നു. അപ്പം അത് ഒരു പ്രാവശ്യം മലയാളത്തിൽ കേൾക്കാമെന്നുള്ള കണ്ടീഷനിൽ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ സാറിൻ്റെ ഒരു വീഡിയോ അത് കാണാൻ, അതിനുശേഷം ഇത് ആരാണെന്നുള്ള നിലയ്ക്ക് കൂടുതൽ വീഡിയോസ് വീണ്ടും കണ്ടപ്പോഴാണ് കാൽസോളിനെ കുറിച്ചും സാറിനെ കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അതിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് ഞാൻ കാൽസോൾ ഫാമിലിയിലെ ഒരു അംഗമാകുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വന്നതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വ്യത്യാസം ഫീൽ ചെയ്തത്? ധാരാളം ട്രെയിനിങ്സുകളും കമ്മ്യൂണിറ്റികളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു കാൽസൽ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നതിന് ശേഷം എന്ത് പ്രത്യേകതകളാണ് തോന്നിയത്? ഈ കാൽസൽ കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷമാണ് ഞാൻ കോഴ്സ് ബിൽഡ് ചെയ്ത് അത് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതൊക്കെ കാൽസലിൽ വന്നതിന് ശേഷമാണ്. എനിക്ക് ഏറ്റവും വിലപ്പെട്ടതായിട്ട് തോന്നുന്നത് വെച്ചാല് കാൽസോള് വന്നതിന് ശേഷം എനിക്ക് നല്ലൊരു സൗഹൃദം അതിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ്. ഒരു എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഏറ്റവും ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം ഡോക്ടർ ബിദുൽ സാർ, അദ്ദേഹം എന്നെ ഒരുപാട് സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എപ്പോഴും കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഒക്കെ ടെക്നിക്കലി എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടാവും. അതൊരു എനിക്ക് എന്താ പറയാ, കാൽസോള് വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടായിട്ട് തോന്നിയ ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. ഓക്കെ, വളരെ സന്തോഷം. കാൽസോളിൽ നിന്ന് ഒത്തിരി നല്ല ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷാനവാസിന്റെ ഒരു മിഷൻ ശരിക്കും സെറ്റ് ചെയ്തത് എന്തായിരുന്നു? കാൽസോളിൽ വന്നതിന് ശേഷമാണോ ഒരു മിഷൻ സെറ്റ് ചെയ്തത്? തീർച്ചയായിട്ടും എനിക്ക് ഞാൻ ബിസിനസ് കോച്ചിങ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, ഓഫ്ലൈൻ ആയിട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതിനുശേഷം കാൽസോളിന് വന്നതിന് ശേഷമാണ് അതിന്റെ ആകെ തുക, അതായത് ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന വഴി ഇങ്ങനെയല്ല പോകേണ്ടതെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിച്ചത് കാൽസോളിന് വന്നതിന് ശേഷമാണ്. അതിനുശേഷമാണ് കോഴ്സ് ബിൽഡ് ചെയ്തത്. അതിന്റെ ശരിയായ ഓൺലൈൻ ടീച്ചിങ്ങിന്റെ ശരിയായ പാതയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയതൊക്കെ കാൽസോളിന് വന്നതിന് ശേഷമാണ്. ഓക്കെ, വളരെ സന്തോഷം. ഈ ഒരു വെബിനാർ കാര്യങ്ങളൊക്കെ ഷാനവാസ് ചെയ്യുന്ന സമയത്തുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് വെബിനാർ ചെയ്തപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പൊ നിലവിൽ എങ്ങനെയാ വെബിനാർ ഒക്കെ ചെയ്യുന്നത്? ഫസ്റ്റ് വെബിനാർ ചെയ്തപ്പോ എനിക്ക് ശരിക്കും പേടിയായിരുന്നു. അവരുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ കമന്റുകളാണ് വരിക, അവരെ എന്താണ് ചോദിക്കുന്നത്, അവര് എക്സ്പെക്ട് ചെയ്യുന്നത് അവർക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഭയം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഒന്ന് രണ്ടെണ്ണം ചെയ്തതിന് ശേഷം എനിക്കത് അതിൽ കോൺഫിഡൻറ്റ് കിട്ടുകയും അതിനുശേഷം എന്താ പറയുക, അവരെ ഒരു അടുത്തൊരു സുഹൃത്തായിട്ട് കണ്ട് നമ്മുടേതായിട്ടുള്ള ശൈലിയിൽ തന്നെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ എനിക്കതിലൂടെ കഴിഞ്ഞു. ഓക്കെ, ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ എത്തിയതിന് ശേഷം എന്തുമാത്രം ഏർണിങ്സ് ഒക്കെ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ? ഞാനിപ്പം 3 ലക്ഷം എൻ്റെ അടുത്ത് ഞാനിപ്പം ഏൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഓൺലൈൻ ആയിട്ട് ഏണിങ്സ് സ്റ്റാർട്ട് ചെയ്തത്. അതിപ്പോ ഒരു 3 ലക്ഷത്തിന്റെ അടുത്ത് എത്തി നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രീഡം ബിസിനസ് മോഡലാണ്. അതുകൊണ്ട് നമ്മുടെ കോഴ്സ് പല ആൾക്കാർ അറ്റൻഡ് ചെയ്യുമ്പോഴും നമുക്ക് മറ്റ് പല കാര്യങ്ങളും ചെയ്യാം. കുട്ടികളുടെ അടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കോഴ്സ് പലരും അറ്റൻഡ് ചെയ്യുന്നുണ്ടാകും. ഇതൊരു എക്കോ സിസ്റ്റം ആണ് അല്ലെ, നമുക്ക് സ്കെയിലബിലിറ്റി ഉണ്ട്. നമ്മൾ മുമ്പൊക്കെ ഈ ട്രഡീഷണലി ക്ലാസ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി നമുക്ക് സമയം നഷ്ടമാകും. പക്ഷെ ഫ്രീഡം ബിസിനസ് മോഡലിൽ നമുക്കും ഒരു ഫാമിലിയിലൊക്കെ ഒരു ഫ്രീഡം കിട്ടും, കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്നുള്ളതാണ്.
ഷനവസ്, നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന, ഈ ഒരു നമ്മുടെ ഡിസ്കഷൻസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, ബിസിനസ് ഓണേഴ്സ് ഉണ്ട്. അവർക്ക് ഷാനവാസിന് കൊടുക്കാനുള്ള ഏറ്റവും നല്ല മെസ്സേജ് എന്തായിരിക്കും? ബിസിനസ്സുകാർ ഏറ്റവും അധികം ചെയ്യേണ്ട ആക്ഷൻ, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വരേണ്ടത് ഏത് കാര്യത്തിലാണ്? ബിസിനസ്സുകാർ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യേണ്ട ആക്ഷൻ പറയുന്ന പോലെ തന്നെ കൂടുതൽ വീഡിയോസ് ചെയ്യാം. വീഡിയോസിലൂടെ ആണ് ഇപ്പം ആളുകളുടെ ഏറ്റവും കൂടുതൽ ആളുകളുടെ അറ്റൻഷൻ എന്ന് പറയുന്നത്, അത് ഓൺലൈനിലാണ് ആളുകൾ ഫേസ്ബുക്കിൽ വീഡിയോസ് കാണുമ്പോഴും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ കാണുമ്പോഴും ആളുകളുടെ അറ്റൻഷൻ അതിന് ഉണ്ടാവാറ്. ആ ഒരു സമയത്ത് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ബിസിനസ്സിനെയൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ സാധിക്കണമെങ്കിൽ സ്ഥിരമായിട്ട് നിങ്ങൾ വീഡിയോ ചെയ്തിട്ട് വീഡിയോയിൽ ഒരു കോൺഫിഡൻറ്റ് കിട്ടണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ബിസിനസ്സിനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോയിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ അത്രത്തോളം നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും. സാറിൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു ഫോക്കസ് ചെയ്ത് തന്നെ വീഡിയോസ് ചെയ്യാൻ ആളുകൾക്ക് കൂടുതൽ മോട്ടിവേറ്റ് തരുന്ന രീതിയിലാണ് എല്ലാ ക്ലാസ്സുകളും ഉള്ളത്. മെയിനായിട്ട് മിക്ക ക്ലാസ്സുകളും അതെന്താണ് സാറ് പറയാറുള്ളത്? അതെ അതെ. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന ബിസിനസ് ഓണേഴ്സ്, നിങ്ങളുടെ ഒരു വലിയ വാതിലാണ് വീഡിയോസ് എന്നുള്ളത്. ഇനി ആർക്കെങ്കിലും ഒരു വീഡിയോ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണം, അതിന് കൃത്യമായിട്ടൊരു സ്ട്രക്ചർ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മീറ്റിംഗിന്റെ താഴെ ഞാനിവിടെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. 10 ഡേയ്സ് വീഡിയോ ചലഞ്ച് ആണ്, സൗജന്യമായിട്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. 10 ദിവസത്തെ വീഡിയോ ചലഞ്ച് എന്ന് പറയുന്നത് ഒരു ദിവസം 10 വീഡിയോ, അങ്ങനെ 10 ദിവസം ചെയ്യുമ്പോൾ 100 വീഡിയോസ് ചെയ്യും. ഇപ്പം 1-ാമത്തെ വീഡിയോയും 100-ാമത്തെ വീഡിയോയും തമ്മിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാകും എന്നുള്ളതാണ്. സോ അങ്ങനെ വീഡിയോയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് കഴിയും. സോ നമ്മുടെ ഈ ഒരു മീറ്റിംഗ്സ് എന്ന് പറയുന്നത് ശരിക്കും ഷനവാസ്, നമ്മുടെ ഇതൊരു തുടക്കമാണ്, ഫസ്റ്റ് മൈൽ സ്റ്റോൺ ആണ്. ഇപ്പോൾ നമ്മൾ ഒരു ഒരു 1 മന്തിൽ ഒരു ഏകദേശം ഒരു 3 ലാക്സ് അടുപ്പിച്ച് നമ്മളിവിടെ നിൽക്കുന്നുവെങ്കിൽ, ഇനി അതിനെ പെർ മന്ത് 10 ലാക്ക് ആയിട്ട് ചെയ്യുന്ന ദിവസം കുറിക്കാൻ വേണ്ടിയിട്ടാണ് മനഃപൂർവ്വമായിട്ട് നമ്മളൊരു ഫസ്റ്റ് ഹോളോ ഫ്രെയിംസ് ചെയ്യുന്നത്. ഓട്ടോമേഷൻ ഇത് പോസിബിൾ ആണ്, മാനുവൽ പല കാര്യങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ എപ്പോഴും കാൽസുകളിൽ പറയുന്ന പോലെ 1 മന്ത് 1 CR ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അതുപോലെ നമ്മുടെ കൂടെയുള്ള പല മെമ്പേഴ്സും 10 ലാക്കിന് മുകളിൽ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷാനവാസിനും ആ ഒരു റേഞ്ചിലേക്ക് കയറി വന്ന് അടുത്തൊരു ഹോളോ ഫ്രെയിമിലേക്ക് നമുക്ക് ഇതുപോലെ വീണ്ടും മീറ്റ് ചെയ്യണം. മാക്സിമം സംവിധാനങ്ങൾ ബിൽഡ് ചെയ്യാം, മാക്സിമം വാല്യൂസ് മാർക്കറ്റിൽ കൊടുക്കുക, ഒത്തിരി പേരെ നമ്മൾ ഹെൽപ്പ് ചെയ്യാം. ബിസിനസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എല്ലാവരും സംസാരിക്കുന്നത് തന്നെയാണ്, നമ്മൾ കൊടുക്കുന്ന വാല്യൂവിൻ്റെ തിരിച്ചു കിട്ടുന്ന എക്സ്ചേഞ്ച് ആണ് നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ പരമാവധി വാല്യൂസ് കൊടുത്താൽ അത്രത്തോളം നമുക്ക് സെയിൽസ് ഉണ്ടാവും. അപ്പോൾ വളരെ നന്നായിട്ട് മുന്നോട്ട് പോവാം. ഷനവാസ്, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അവസാനമായിട്ട് പറയാനുണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു മീറ്റിംഗ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. തീർച്ചയായും എനിക്ക് ഒരു പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, ഒരു ടെക്സ്റ്റ് മെസ്സേജോ അല്ലെങ്കിൽ വോയിസോ മറ്റൊരാളിലേക്ക് എത്തിക്കുമ്പോൾ അത് ഇമോഷണലി മറ്റൊരാൾക്ക് കണക്റ്റഡ് ആണെങ്കിൽ അത് ഒരു ശരിയായ ഭാവത്തിലൂടെ പോകട്ടെ. ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യം വാട്സപ്പിലൂടെ മെസ്സേജ് എഴുതിയാക്കിയാണെങ്കിൽ അല്ലെങ്കിൽ വോയിസ് ആയിട്ട് പറയുകയാണെങ്കിൽ ശരി, അത് അവിടെ കേൾക്കുന്ന ആളുടെ ആ ഒരു സമയത്തെ ഇമോഷൻ എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്തിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പം ഇത് ശരിക്കും നമ്മൾ വീഡിയോ കണ്ടന്റിലൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്, നമ്മൾ വളരെ ബഹുമാനത്തോടെയാണ് പറയുന്നത് അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയാണ്, ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് എന്നൊക്കെ അവർക്ക് നേരിട്ട് മനസ്സിലാക്കാൻ വീഡിയോ ഒരുപാട് സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഈ ഭാവത്തിലൂടെ സംസാരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, പക്ഷെ ഇത് സംഗീതം പഠിച്ച ആളുകൾക്ക് ഈ ശരിയായ രീതിയിൽ ഈ ഭാവത്തിലൂടെ സംസാരിക്കാനൊക്കെ കഴിഞ്ഞേക്കാം. പക്ഷെ ഒരാളെ കണ്ട് സംസാരിക്കുന്ന അടുത്തിരുന്ന് കണ്ട് സംസാരിക്കുന്ന ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അത് വീഡിയോയിലൂടെ മാത്രമേ സാധിക്കും. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വീഡിയോസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പൊ എത്ര ദൂരെയുള്ള ആളുകളോടായാലും ഇന്നിപ്പം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സോഷ്യൽ മീഡിയ ഉണ്ട്. അത് ഒരേ സ്ഥലത്ത് ഒരുപാട് ആളുകളോടും ഒരുപാട് സ്ഥലത്തുള്ള ആളുകളോടും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എത്രത്തോളം വീഡിയോസിൽ ഫോക്കസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ബിസിനസ് നിങ്ങളുടെ ബിസിനസ്സോ സർവീസോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് വലിയ ഓക്കെ. താങ്ക് യു ഷനവാസ്, നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ആക്ഷൻസ് എടുക്കുക, മുന്നോട്ട് പോവുക, കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാ വിജയത്തിൻ്റെയും പുറകില് കഠിനമായിട്ടുള്ള ഒരു പരിശ്രമമുണ്ട്, അത് വെറും ഹാർഡ് വർക്ക് അല്ലാതെ സ്മാർട്ടായിട്ട് ഓട്ടോമേഷൻ ഒക്കെ ഉപയോഗിക്കാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് മറ്റൊരു ഹോൾ ഓഫ് ഫെയിമിൽ വീണ്ടും കാണാം ഷനവാസ്.